ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റിറ്റ് വ്ളോഗ്. ഇനി ഇൻസ്റ്റോളിൽ വന്നിട്ടുള്ളത് ഒരു ഗാർഡൻ ടൂറാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഒരു കുഞ്ഞു ഗാർഡനിൽ നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച് കൂടുതലായിട്ടുള്ള ചെടികളൊന്നുമില്ല, ഒത്തിരി ഒത്തിരി ചെറിയ നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ ഉണ്ട്. അതിൻ്റെ പ്ലാന്റ് സെറ്റിംഗ്സ് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള കുഞ്ഞു ബെല്ലേക്ക് അമർത്താൻ മറക്കരുത്. അപ്പോൾ ഞാനിതിൽ കാണിക്കുന്നത് നമ്മുടെ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള രണ്ടു പ്ലാന്റാണ് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ആ ലീഫ് കാണാൻ. അപ്പോൾ ആ രണ്ട് സൈഡിലായിട്ട് അത് വെച്ചതാണ്. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഹാങ്കിങ് പ്ലാന്റാണ് കേട്ടോ. നമ്മൾ സ്പൈറൽ ഹാങ്കിങ് പ്ലാന്റ് ഞാൻ ഇതിൻ്റെ നേരത്തെ യൂട്യൂബിൽ ചേർത്തിട്ടുണ്ടായിരുന്നു, അതിലുണ്ടായതാണ്. പിന്നെ ഏതാ കുറച്ച് ചുറ്റും ചെടികളുണ്ട്, കുളിയസ് ചെടിയുണ്ട്, അതുപോലെ അഗ്ലോമേ ചെടിയുണ്ട്, റോസ് ചെടിയുണ്ട്, പിന്നെ ഒരു രണ്ട് മൂന്നായിട്ട് ചെമ്പരത്തി ഉണ്ട്, അങ്ങനെയൊക്കെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ചെടികളൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച്. പിന്നെ ഇതൊക്കെ ഞങ്ങൾ ചെടിയുടെ ഓരോരോ കമ്പൊക്കെ ഇങ്ങനെ പിന്നെയും പിന്നെയും മുറിച്ച് കുത്തിയിട്ട് നല്ല തിക്കായി വളരാൻ വേണ്ടിയിട്ടാണ്. ഇത് കാണിക്കുന്നത് കൊളിയസ് ചെടിയാണ് കേട്ടോ. കൊളിയസിലെ ഒരു ത്രീ ഷെയ്ഡാണ് ഈ കാണിക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡ് ഉണ്ടായിട്ടുള്ള ഒരു ചെടിയാണിത്. ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അത് നമ്മുടെ സൂര്യപ്രകാശം കിട്ടുന്നതിനനുസരിച്ച് ഇതിൻ്റെ കളറൊക്കെ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. കണ്ടോ, രണ്ട് കളേഴ്സിലാണ് ഇത് അറിയപ്പെടുന്നത്. പിന്നെ ഇതാണ് അടുത്തൊരു ചെടി, നമ്മുടെ കോയിപ്പൂവിനൊക്കെ പോലെയുള്ള ഒരു ഷെയ്പ്പാണ് ഇതിനുള്ളത്. ഇതും ത്രീ ഷെയ്ഡാണ്, ത്രീ കളറാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇത് ഒരു ലൈറ്റായിട്ടുള്ള ഒരു മെറൂണാണ് കേട്ടോ. മെറൂണും ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഡാർക്ക് റെഡ് ലൈനും ഉണ്ട്. ഇത് വരുന്നത് ഒരു ഡാർക്ക് മെറൂണ് ഒരു ഔട്ട്ലൈനാണ് വരുന്നത് കേട്ടോ. ചെറുതായിട്ടുള്ളൂ, അധികമായിട്ട് വരുന്നത് ഇതിൽ ഗ്രീനാണ് ഉണ്ടോ, കൂടുതലായിട്ട് പച്ചയാണ്. അവിടെ ഇടയ്ക്കായിട്ടൊരു പിങ്ക് കാണുന്നുണ്ട്, ഇങ്ങനെ ഒരു ലൈറ്റായിട്ടുള്ളൊരു കളറാണ്. പിന്നെ അടുത്തായിട്ടുള്ളത് ഇതാണ്, ഇത് കണ്ടോ, അതിൻ്റെ ഷേപ്പ് കണ്ടോ, ഒരു നല്ലൊരു ഭംഗിയാണ് ഇത് കാണാൻ. നല്ല തിക്കായിട്ട് വളർന്നിട്ടുണ്ടെങ്കിലൊക്കെ നല്ല ഭംഗിയാണ് ഇത് കാണാൻ കേട്ടോ. കൂടുതൽ പേര് ഇത് ഒക്കെ കൊണ്ടുപോകുന്നുണ്ട് കണ്ടോ. ഇതും ത്രീ ഷെയ്ഡാണ്. ഇതിൻ്റെ ഈ ഔട്ട്ലൈൻ ഭാഗത്ത് കണ്ടോ, ചെറിയൊരു പിങ്ക് വരുന്നുണ്ട്, നടുക്കൽ ഗ്രീനാണ്, മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ഒരു ഡാർക്ക് ബ്രൗൺ കളറാണ് കാണുന്നത്. ഇത് രണ്ടായിട്ടും ചെടി ഇവിടെ ഉണ്ട്, ഞാൻ കാണിക്കാം. പിന്നെ ഇത് വരുന്നത് കണ്ടോ, ലൈറ്റ് ഗ്രീനാണ്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ലൈറ്റ് ഗ്രീനാണ് വരുന്നത്, ഇതിൽ ഡാർക്കും ലൈറ്റും ആയിട്ടാണ്. ചില നമ്മൾ സൂര്യപ്രകാശം തരുന്നതിനനുസരിച്ച് ഡാർക്കാവും, സൂര്യപ്രകാശം ഇല്ലാത്ത ടൈമാണെന്നുണ്ടെങ്കിൽ അതൊരു ലൈറ്റായിട്ടാണ് ലീഫൊക്കെ കാണുന്നത്. പിന്നെ അടുത്തായിട്ട് ഇതും ത്രീ ഷെയ്ഡാണ്, ത്രീ ഷെയ്ഡാണ് ഇതും കാണുന്നത്. ഡാർക്ക് ഗ്രീനും യെല്ലോയും പിന്നെ ഒരു ചെറുതായിട്ടൊരു പിങ്കും ഇതിൽ കാണുന്നുണ്ട്. ഫസ്റ്റായിട്ട് ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ നമ്മുടെ കൊളിയസ് ചെടിയായിരിക്കും ഫസ്റ്റ് പ്ലാന്റിങ്ങിന് ഉപയോഗിക്കുന്നത് നല്ലത് കേട്ടോ. എന്തെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വേരൊക്കെ വരുന്നതായിരിക്കും. ഇത് ഞാൻ നേരത്തെ കാണിച്ചൊരു ചെടി ഉണ്ടായിരുന്നു, ഒരു ഷേപ്പിൽ വ്യത്യാസം വന്നിട്ടുള്ള ആ ചെടിയുടെ വേറൊരു ഷേപ്പാണ് കേട്ടോ. ഇത് വേറൊരു ഇനമാണ്. ഇതിൽ കൂടുതലായിട്ട് ഇതിൻ്റെ തലപ്പ് ഭാഗത്തൊക്കെ പിങ്ക് കാണുന്നുണ്ട്, പിന്നെ മെറൂൺ ഉണ്ട്, പിന്നെ ഒരു ലൈറ്റായിട്ടാണ് ഗ്രീന് നടുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് ലൈറ്റായിട്ടും സൂര്യപ്രകാശം ഉള്ളതിനനുസരിച്ച് ലൈറ്റായിട്ട് കാണുന്നുണ്ട്, ഇല്ലാത്തിടത്ത് ഡാർക്കായിട്ടാണ് കാണുന്നത് പിങ്ക്. ഇത് ഇങ്ങനെയൊരു കുളിയസ് ചെടിയാണ്. പിന്നെ അടുത്തായിട്ടുള്ളത് ഇതാണ്, ത്രീ ഷെയ്ഡാണ് ഇതിൽ കാണുന്നത്, യെല്ലോയും ഡാർക്ക് മെറൂണും പിന്നെ ലൈറ്റായിട്ടുള്ള ഗ്രീനും അങ്ങനെയും കാണുന്നത്. പിന്നെ പറയാനുള്ളത് ഓരോ കുളിയസ് ചെടിയുടെ ലീഫിലും വ്യത്യാസമുണ്ട്. ചില ലീഫ് വലിയതായിരിക്കും, ചില ലീഫ് ചെറുതായിരിക്കും, ചിലത് നീളമുള്ള ലീഫായിരിക്കും അങ്ങനെ. ഇതൊക്കെ അത്യാവശ്യം വലിപ്പമുള്ളൊരു ലീഫാണ് ഇതിന് വരുന്നത്. ഇത് കണ്ടോ, ഇത് ത്രീ ഷെയ്ഡാണ്. ഇതിൽ ഔട്ട്ലൈൻ ലീഫിൻ്റെ ഔട്ട്ലൈനൊക്കെ ഗ്രീനും ഉള്ളിൽ ഡാർക്കൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇതൊരു നീള ഒരു വേറൊരു ഷേപ്പിൽ നീണ്ടിട്ടുള്ളൊരു ഷേപ്പിലുള്ള ചെടിയാണ്. ഇതതുപോലെ ടൂ ഷെയ്ഡാണ്, ഔട്ട്ലൈൻ ഗ്രീനും ഉള്ളിൽ ഡാർക്ക് ബ്രൗണും ആയിട്ടുള്ള ടൂ ഷെയ്ഡാണ് ഇത് ഈ കൊളിയസ് ചെടി. പിന്നെ ഇത് വരുന്നത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഡാർക്ക് ഗ്രീനിൻ്റെ ഉള്ളിലൊരു പിങ്ക്, അതിനുള്ള അതുപോലെ തന്നെയുള്ള ലൈറ്റ് ഗ്രീനിൻ്റെ ഉള്ളിൽ പിങ്കുള്ള ഒരു കുളിയസ് ചെടിയാണിത്. പിങ്ക് ലൈന് വന്നിട്ടുള്ള ഒരു കുളിയസ് ചെടിയാണിത്. അടുത്തായിട്ട് കാണിക്കുന്നത് കൊളിയസ് ചെടിയല്ല കേട്ടോ, ഇത് കൊളിയസ് അല്ല, ഇത് ഞാൻ ഒരു ഭംഗിയുള്ളൊരു ലീഫാണ്, അപ്പോൾ ഞാൻ എടുത്തതാണ്. ഇത് ഏകദേശം ഒരു അതുപോലെ കൊളിയസ് ചെടീനെ പോലെ ഇരിക്കും. ഇത് കണ്ടോ, ഇത് നല്ല ഭംഗിയുള്ളൊരു കൊളിയസ് ചെടിയാണ്. ഇത് ഇതിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടോ, ഇലയുടെ ഒരു ഷേപ്പ്, ആ ഷേപ്പാണ് കൂടുതൽ ഭംഗി കേട്ടോ. അപ്പോൾ ഇത് ടു കളറാണ്,
ടു ഷെയ്ഡാണ് വരുന്നത്, ഡാർക്ക്. പിന്നെ ഇത് വരുന്നത് കുറച്ച് അത്യാവശ്യം വലിയൊരു ലീഫായിട്ടുള്ള ചെടിയാണ് കേട്ടോ, കുളീസ്. പിന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, അത് സൂര്യപ്രകാശമുള്ളതായിട്ട് ഡാർക്കായിട്ട് കാണുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് കാണിക്കുന്നത് ലൈറ്റ് ഗ്രീനാണ് കേട്ടോ, ലൈറ്റ് ഗ്രീനും വലിയ ഒരു യെല്ലോ ഷെയ്ഡ് ഉണ്ടോ, ലൈറ്റ് ഗ്രീനും യെല്ലോ ഷെയ്ഡും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോരോ ഡോട്ടൊക്കെ ഉണ്ട് ഇതിൽ. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് കുഞ്ഞു കൊളീസ് ചെടിയാണ് കേട്ടോ, ഒരു ചെറിയ, ഇതിന് മാക്സിമം ചെറിയ ലീഫാണ് കേട്ടോ. അത് പെട്ടെന്ന് പിടിക്കാൻ നമ്മൾ എവിടെ ഒരു കമ്പോ ഒരു ഇലയോ എന്തെങ്കിലുമൊക്കെ വീണാൽ മതി, പെട്ടെന്ന് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാൻ കാണിക്കുന്നത് ഞങ്ങളുടെ ഹാങ്കിങ് പ്ലാന്റ് ആണ് കേട്ടോ. ഹാങ്കിങ് പ്ലാന്റ് ഞാൻ താഴെ വെച്ചിട്ട് ചട്ടിയിലുണ്ടാക്കിയതാണ്. ഇതും ഒരു കൊളീസ് ചെടിയാണ്. ഇതിൽ ഡോട്ട് ഇങ്ങനെ വന്നിട്ട് ഒരു ഡാർക്കാണ്, ഡാർക്കിൽ പിങ്ക് ഡോട്ടാണ് വരുന്നത്. ഇത് പിന്നൊരു ചെടിയാണ്, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അതൊക്കെ നമ്മുടെ മതിലിൽ കൂടെ ഇങ്ങനെ പറ്റി പിടിച്ച് വളരുന്ന ഒരു ചെടിയാണ്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ഓരോ കമ്പുകളൊക്കെ എടുത്ത് കുത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലവർ പരിചയപ്പെടുത്തട്ടോ. ഒരു ചെടിയിൽ തന്നെ രണ്ടായിട്ടും ഫ്ലവറാണ് ഇതിന് കേട്ടോ, ഒന്ന് ഡാർക്ക് ഓറഞ്ചും പിന്നെ ഒരു യെല്ലോ ഷെയ്ഡും. ഈ ചെടി നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ. ഔട്ട്ഡോർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, ഇൻഡോർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ കൂടുതലായിട്ടൊന്നും വളരില്ല, രണ്ട് സൈഡിലായിട്ടാണ് ഇതിൻ്റെ ലീഫ് വളരുന്നത് കണ്ടോ, ഓപ്പോസിറ്റ്, നേരെ ഓപ്പോസിറ്റായിട്ട് രണ്ട് സൈഡിലായിട്ടാണ് ലീഫ് വളരുന്നത്. ഇനി ബാക്കിയുള്ള ചെടികളെ ഓരോന്ന് ഓരോന്നായിട്ട് ഞാൻ പരിചയപ്പെടുത്താം. ഈ ചെടി നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്, നല്ല തിക്കായിട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. ഇനി അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാ കണ്ടോ, ഇതിനൊന്നും പേരെനിക്കറിയില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാം. ലീഫ് ഒരു ഡാർക്ക് ഗ്രീനും ഒരു യെല്ലോ ലൈനാണ് ഇതിൽ കാണുന്നത് കണ്ടോ. ഇതുപോലെ വേറൊരു കളേഴ്സിൽ ഇതിലുണ്ട്, ഞാൻ കാണിക്കാം. ഇതൊരു ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാം. നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഡാർക്ക് ഗ്രീനും മേലെ ഒരു വൈറ്റ് ലൈന് ആണോ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ലൈറ്റ് ഗ്രീനും മേലെ ഒരു ഡാർക്ക് യെല്ലോ ലൈനിങ് ആയിട്ടുള്ളൊരു ഔട്ട്ലൈൻ ആയിട്ടുള്ളൊരു ചെടിയാണ് ഉള്ളത്. രണ്ടും ഒരേ ഇനം ചെടിയാണ്, പക്ഷേ കളേഴ്സിൽ വ്യത്യാസമുണ്ട്. പിന്നെ അടുത്ത കാണിക്കാൻ പോകുന്നത് ഇതാകണ്ടോ, ഈ ചെടിയാണ്. ഇത് നല്ല തിക്കായിട്ട് വളർന്നത്, നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. ഇതിങ്ങനെ തിക്കായിട്ട് വളർന്നു വന്നതാണ്, ഇൻഡോറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ഈ ചെടി അഗ്ലോമിയ ഇനത്തിൽപ്പെട്ടതാണ് കേട്ടോ. അതിലെ ഒരു സിൽവർ അഗ്ലോമിയ എന്ന് പറയും ആ ചെടിയാണിത്. ഇത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ അതിൽ ഇനത്തിൽപ്പെട്ട വേറൊരു അഗ്ലോമിയ ഇനത്തിൽപ്പെട്ടതാണ് ഇത് കേട്ടോ. കണ്ടോ യെല്ലോ യെല്ലോ ഷെയ്ഡ് ചെറുതായിട്ടുണ്ട് കണ്ടോ. ഇതിൻ്റെ അടി ഭാഗം ഡാർക്ക് മെറൂണാണ് കണ്ടോ, ഡാർക്ക് മെറൂണായിട്ടാണ് കാണുന്നത്. മേലെ ഇങ്ങനെ ഫുൾ വൈറ്റ് ലൈനാണ് കാണുന്നത് കണ്ടോ. പിന്നെ അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് ഇതാ ഈ ചെടിയാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം. ഇതും അഗ്ലോമിയയുടെ മറ്റൊരു ഇനത്തിൽപ്പെട്ട ചെടിയാണ് കേട്ടോ. ഇത് ഫുള്ളായിട്ട് സിൽവറാണ് നടുക്കിൽ വരുന്നുള്ളത്, ഡാർക്ക് ഗ്രീന് ഇതിൻ്റെ ഔട്ട്ലൈൻ ആയിട്ടാണ് വരുന്നത് കണ്ടോ. ഇതൊക്കെ തിന്നായിട്ട് വളർത്താൻ നല്ലത്, ഇതൊക്കെ കണ്ടോ. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു അഗ്ലോമിയ ഇനത്തിൽപ്പെട്ട ലൈൻ വൈറ്റ് ലൈനായിട്ടുള്ള ചെടി. ഇതിൻ്റെ അടിയിലും ഡാർക്ക് മെറൂണാണ് കാണുന്നത്. ഇതിൻ്റെയൊക്കെ പെട്ടെന്ന് ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ തൈകളൊക്കെ എടുക്കും, അതൊക്കെ കട്ട് ചെയ്ത് വേറെ ചട്ടിക്കോ അല്ലെങ്കിൽ വേറെ കവർക്കൊക്കെ മാറ്റി വെക്കണം. തിക്കായിട്ട് വളർന്നിട്ടുണ്ടെങ്കിലും ഭംഗിയെടുക്കണം. ഇത് വേറൊരു അഗ്ലോമിയയിൽ ഇനത്തിൽപ്പെട്ട ചെടിയാണ്, ഫുള്ളായിട്ട് വൈറ്റാണ് കാണുന്നത്, ഗ്രീൻ ഔട്ട്ലൈൻ. ഇത് കണ്ടോ, അത് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. ഇതും അഗ്ലോമിയയുടെ വേറെ ഇനത്തിൽപ്പെട്ട പിങ്ക് ലൈനാണ് കേട്ടോ കാണുന്നത്. ഇത് വേറൊരു ഒരു ഇനത്തിൽപ്പെട്ട ചെടിയാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ ഇതിൻ്റെ കണ്ടോ അഗ്രഭാഗത്തൊക്കെ ഒരു റോസ്, നമ്മൾ വല്ല കളറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തേച്ച് വെച്ച പോലെ ഉണ്ട് കാണാൻ. ഇത് നമ്മുടെ സാദാ ജമന്തിയാണ്, വൈറ്റാണ് കേട്ടോ. എല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ എല്ലോയില് പൂ വരുന്നില്ല, വൈറ്റാണിത്, വൈറ്റിലാണ് പൂ വന്നിട്ടുള്ളത്. ഇതും ഒരു അഗ്ലോമിയ ഇനത്തിൽപ്പെട്ട ചെടിയാണ്. ഇതൊരു നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. ഇതിൽ പിങ്കും ലൈറ്റ് ഗ്രീനും ആയിട്ടുള്ള ലീഫാണ് ഇതിനുള്ളത്. പിന്നെ ഇത് കണ്ടോ, അത് നല്ലൊരു ചെടിയാണ് കേട്ടോ. അത് ഹാങ്കിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന, പക്ഷെ ഇത് നല്ല തിന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണ്. ഇതിന് വെള്ളമൊന്നും കൂടുതൽ പറ്റില്ല, അതുപോലെ സൂര്യപ്രകാശം കൂടുതലായിട്ട് തത്തുന്നോർത്ത് വെക്കാൻ പറ്റില്ല. ഇതും അഗ്ലോമിയയുടെ ഒരു തെയ്യം പറിച്ച് വെച്ചതാണ്.
പിന്നെ ഞാൻ കാണിക്കാം, ഇത് ഒരു മരത്തിലിങ്ങനെ കയറ് ചുറ്റിയിട്ട് പടർത്തുന്ന ചെടിയാണ്. പിന്നെ ഞാൻ ഈ കാണിക്കാൻ പോകുന്നത് അഗ്ലോമിയയിലെ ഏറ്റവും സുന്ദരി എന്ന് പറയാം അങ്ങനത്തെ ഒരു ചെടിയാണ് കേട്ടോ. ഇതിലെ കണ്ടോ, ഇതിൻ്റെ ഒരു ഡാർക്ക് ഒരു ലൈറ്റായിട്ടുള്ളൊരു പിങ്കും അതുപോലെ തന്നെ ഒരു ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ട് വന്നിട്ടുള്ളൊരു കളറാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഇതിനെ കാണാൻ. കണ്ടോ ഇതിന് ചകിരിയുടെ ചകിരിച്ചോറും മണ്ണും വളമൊക്കെ കൂടി കൂട്ടിയിട്ടാണ് ഇതിനെ വളപ്രയോഗം. ഇത് ഒരു കീടത്തിൻ്റെ ഒരു ശല്യമുണ്ട്, അപ്പോൾ ഇതിന് മരുന്നൊക്കെ തളിച്ചതാണ്. അപ്പോൾ ഇതും അഗ്ലോമിയയുടെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ അതിൻ്റെ ഒരു പ്ലാന്റാണ്. ഇത് ഞാൻ കാണിക്കുന്നത് കണ്ടോ, നല്ല നല്ല ഭംഗിയുള്ളൊരു ലീഫാണ് കേട്ടോ. നമ്മുടെ ഈ ലീഫ് ഭംഗിയുള്ള ചെടികളൊക്കെ വളർത്തിയിരുന്നത് നമ്മൾ പൂവുള്ള ചെടികളൊക്കെ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പൂവൊക്കെ കൊഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. പക്ഷെ നമ്മുടെ ഈ ലീഫൊക്കെ നല്ല പലതരത്തിലുള്ള പല കളേഴ്സിലുള്ള ലീഫൊക്കെ ഉള്ള ചെടികളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്നും അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു മനസ്സിന് നല്ലൊരു ഫീലാണ് കേട്ടോ കേട്ടോ ഗാർഡൻ സെറ്റിങ്ങൊക്കെ. അപ്പോൾ കൂടുതലായിട്ട് എന്താ പറയുക, പ്ലാന്റൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലും ലീഫ് പല കളേഴ്സിലെ ലീഫുള്ള പ്ലാന്റൊക്കെ ഉപയോഗിക്കാൻ നിൽക്കാം. പിന്നെ അക്ലോമിയയിലുള്ള വേറൊരു ഇനിയാണ് കേട്ടോ ഇത്. കണ്ടോ ഇത് കുട്ടികളൊക്കെ കഴിക്കുന്നത് ഇത്തിരി ഡേഞ്ചറസ് ആണ് എങ്കിലും സൂക്ഷിക്കുക. പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. കണ്ടോ അതിലുള്ള വേറൊരു സുന്ദരിയാണിത് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ, ഡോട്ട് വൈറ്റ് ഡോട്ടായിട്ടുള്ള പിങ്ക് ലൈൻ കണ്ടോ, നടുക്കെ കൂടെ പിങ്ക് ഒരു ലൈനാണ് വന്നിട്ടുള്ളത്. ഇത് ഫുൾ വൈറ്റ് ഡോട്ടാണ്. പിന്നെ ഞങ്ങളിത് ഓരോന്ന് തൈകൾ പറിച്ച് വെച്ചതാണ് കേട്ടോ, പറിച്ച് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. എന്തായാലേ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അപ്പോൾ ഇതൊരു ഒരു ചെടിയാണ് കേട്ടോ. ഇത് കുറേ കാലം, പക്ഷെ ഈ ചെടിക്ക് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറേ കാലം, അതിപ്പോൾ ഏകദേശം ഒരു 15 ദിവസത്തോളമായി ഇതിങ്ങനെ വിരിഞ്ഞ് നിൽക്കണേ കേട്ടോ. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്ന ആന്തുറിയാണ്, ഇതൊരു പിങ്കാണ്, ഡാർക്ക് പിങ്ക് ആന്തുറിയാണ്. ആന്തുറിയും അതുപോലെ തന്നെ ഒരുപാട് കാലമായിട്ടുണ്ട് കേട്ടോ ഈ ഫ്ലവർ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ചെമ്പരത്തിയാണ് കേട്ടോ. അതിപ്പോൾ ഞങ്ങൾ കടയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ ഞാനിത് രാവിലെയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് ലൈറ്റിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ കാണിക്കുന്നത് റോസാണ് കേട്ടോ, നമ്മുടെ കാശ്മീരി റോസ് എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇതിന് ചെറിയ ചെറിയ ലീഫും അതുപോലെ തന്നെ ചെറിയ ചെറിയ വൈറ്റ് ഫ്ലവേഴ്സും ആണ് ഇതിമ ഉള്ളത്. പിന്നെ ഇതാ ഇതും ഞങ്ങൾ പുതിയതായിട്ട് വാങ്ങിയതാണ്, ഓറഞ്ച് റോസാണ്. ഇത് ഇതിമ കൂടെ തന്നെ ഉണ്ടായിട്ടുള്ള ഫ്ലവറാണ്. പിന്നെ കാണിക്കുന്നത് ലൈറ്റ് റോസാണ്, ലൈറ്റ് കളറ് റോസ് ആയിട്ടുള്ള ഒരു റോസ് പൂവാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് പത്തുമണി ചെടികളാണ്. ഞങ്ങളുടെ വീട്ടിലൊക്കെ പലതരം പത്തുമണി ചെടികളൊക്കെ ഉണ്ടാവും, അപ്പോൾ ഞങ്ങളുടെ വീട്ടിലുള്ള പത്തുമണി ചെടികളൊക്കെ കാണിക്കാം. കണ്ടോ വൈറ്റ്, റെഡ്, പിങ്ക്, യെല്ലോ, അങ്ങനെ ഒരുവിധം കളേഴ്സൊക്കെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഡാർക്ക് റോസാണ് കേട്ടോ. കണ്ടോ ഇതാ ഇതിലും പത്തുമണി ചെടിയാണ്. പിന്നെ ഞാനൊരു വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേമ്പിലെ കൊണ്ടുള്ള ഒരു ക്രാഫ്റ്റ്, അപ്പോൾ അതിൽ വെച്ചിട്ടുള്ളതും പത്തുമണിയാണ്. ഇത് പിന്നെ ഒരു ഔട്ട്ഡോറായിട്ടും ഉപയോഗിക്കാം, ഇൻഡോറായിട്ടും ഉപയോഗിക്കാം, അങ്ങനെയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ ഇത്. ഇത് ഞങ്ങളുടെ സ്റ്റെപ്പിൻ്റെ സിറ്റ് ഔട്ടൊക്കെ കയറുന്ന സ്റ്റെപ്പിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഗ്രീനും ആണ്, ഒന്നൊരു ബ്രൗൺ കളറും ആണ് കേട്ടോ പ്ലാന്റ്. ഇതാ ഇത് ബ്രൗൺ ലൈനാണ്, ഡാർക്ക് ഗ്രീന് നടുക്കലും ബ്രൗൺ ലൈന് സൈഡിലായിട്ടുള്ളൊരു നീണ്ടിട്ടുള്ളൊരു ലീഫാണ് ഇതിന് വന്നിട്ടുള്ളത്. കണ്ടോ അപ്പോൾ അത് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഓരോരോ തൂണിൻ്റെ ആ സൈഡിലും ഈ സൈഡിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി ഹാങ്കിങ് പ്ലാന്റാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. കണ്ടോ ഹാങ്കിങ് വയലറ്റ് ഹാങ്കിങ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ടെറിറ്റിൽ വൈൻ കയ്യിലുണ്ടായിരുന്നു, പക്ഷെ അത് ഇത്ര വെച്ചിട്ട് കൊണ്ട് സെറ്റായി കിട്ടുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ ഈ പ്ലാന്റാണ് ഞങ്ങൾ ഹാങ്കിങ് പ്ലാന്റായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് കുറേ ഉണ്ടായിരുന്നു, ഇതുകൊണ്ട് തിക്കായിട്ട് വളർന്നിരുന്നു, അപ്പോൾ കുറേ കട്ട് ചെയ്ത് കൊടുത്തതാണ്. പിന്നെ ഇതും നമ്മൾ താഴെയും വെക്കും ചട്ടിയിൽ, ഇത് ഞങ്ങൾ ഹാങ്കിങ് ആയിട്ടാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി കാണിക്കാൻ പോകുന്നത് കണ്ടോ, രണ്ട് ഫില്ലറിൻ്റെയും അപ്പുറത്തപ്പുറത്തായിട്ട് വെച്ചിട്ടുള്ള ഒരു പ്ലാന്റാണിത്, ഹാങ്കിങ് പ്ലാന്റാണ്. ഇത് നല്ല തിക്കായിട്ട് വളർന്നു വന്നിട്ടുണ്ട് കണ്ടോ. വീടിൻ്റെ പഴയ പുര വീടിന്ന് പേരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട് ഹോം ഷോർ ഞാനൊരു ദിവസം കാണിക്കാം കണ്ടോ. ഇതും ഒരു ഹാങ്കിങ് പ്ലാന്റാണ് കേട്ടോ, അത് രണ്ടും ഒരുപോലെ ചെയ്താൽ. പക്ഷെ ഇതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ, ഇതിൻ്റെ ഉള്ളിലൊരു കുഞ്ഞാട് കൂട് കൂട്ടിയിട്ടുണ്ടേ കണ്ടോ. ഞാൻ കാണിക്കാം, കൂട് കാണിക്കാം കേട്ടോ. പക്ഷെ ഇതിൽ ആളില്ല, ഒരു ചെറിയ കുഞ്ഞു കുരുവി ഇതിൽ കൂട് കൂട്ടിയിട്ടുണ്ട് ഈ ഹാങ്കിങ് പ്ലാന്റിൻ്റെ ഉള്ളിൽ കേട്ടോ. കൂട് കാണുന്നുണ്ടാവും,
ചെറുതായിട്ടൊരു ലീഫുകളൊക്കെ കൊണ്ടുവന്ന് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് കണ്ടോ, ഇതെന്താ ഗസ് ചെയ്യാൻ പറ്റുമോ? ഇത് പൈനാപ്പിൾ ആണെന്നല്ലേ കണ്ടിട്ട്, പക്ഷെ ഇത് പൈനാപ്പിൾ അല്ല, പക്ഷെ ഇതൊരു പ്ലാന്റ് ആണ്, ഒരു പ്ലാന്റ് പൈനാപ്പിൾസ് ആണ് കേട്ടോ അത്. പക്ഷെ ഇത് നമുക്ക് കഴിക്കാൻ ഉപയോഗിക്കാനൊന്നും പറ്റില്ല, ഇത് നമുക്കിങ്ങനെ ഷോക്ക് ചെടിയായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഞാൻ കാണിക്കുന്നത് മണി പ്ലാന്റ് ആണ് കേട്ടോ. മണി പ്ലാന്റ് ഇതാ ഒത്തിരി വലുതായിട്ടുണ്ട്, വലുതായി കയറിങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ വലുതായി ചുറ്റി കയ്യേറ്റ് ഇങ്ങനെ വള്ളിയൊക്കെ കണ്ടോ, വേരൊക്കെ വന്ന് താഴേക്ക് ഇങ്ങനെ തൂങ്ങി തൂങ്ങി കുറേ വേരുകളൊക്കെ ഉണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്, വേരിങ്ങനെ അടിവരെ താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മണി പ്ലാന്റ്, ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഗാർഡൻ കേട്ടോ. അപ്പോൾ ഞാൻ ഹാങ്കിങ് ഒന്നുകൂടെ കാണിക്കാം കേട്ടോ. ഞാൻ സ്പൈറൽ ഹാങ്കിങ് നേരത്തെ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്പൈറൽ ഹാങ്കിങ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കണ്ടോ ഇതിൽ ടെറിറ്റൽ വൈൻ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് കണ്ടോ, ഒത്തിരി കുറച്ചായിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോയുമായി അടുത്ത് തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.